നമസ്കാരം കേരളത്തിൽ ആളുമാറിയ ആക്രമണങ്ങൾ പതിവ് സംഭവങ്ങളാകുമ്പോൾ അതിനവസാനേരയാകേണ്ടി വന്നത് ശബരി എന്ന യുവാവിനാണ് ആളുമാറിയുള്ള ആക്രമണത്തിൽ യുവാവിന് നഷ്ടമാകേണ്ടി വന്നത് സ്വന്തം ജീവനും കൊലക്കേസിൽ പ്രധാന പ്രതി ഒരു യുവജന വിഭാഗത്തിൻ്റെ നേതാവ് കൂടിയാണ് ഭരിപ്പാട് മുട്ടം കണിച്ചനല്ലൂർ കരിക്കേട്ട് ശബരി എന്ന ഇരുപത്തെട്ട് കാരനാണ് ആളുമാറിയുള്ള ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് ഡിവൈഎഫ്ഐ മണ്ഡലം സെക്രട്ടറി സുൽഫിത്ത് അടക്കമുള്ളവരാണ് കേസിലെ പ്രതികൾ കഴിഞ്ഞ പതിനേഴിന് പള്ളിപ്പാട് നീരൊഴുക്ക് ജംഗ്ഷന് സമീപത്തായിരുന്നു ആക്രമണം ആഴ്ചകൾക്ക് മുമ്പ് എന്ന വ്യാജേന ഒരാൾ സുൽഫത്തിൻ്റെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നു അത്രേ സുൽബിത്തും സുഹൃത്തുക്കളും അയാളെന്ന് സംശയിച്ച് പിടികൂടിയത് ശബരിയെയായിരുന്നു ഇയാളുമായി സുൽഭിത്തും സംഘവും വാക്കേറ്റം ഉണ്ടാക്കുന്നതിനിടയിൽ അജേഷ് എന്ന യുവാവ് ശബരിയെ ഹെൽമറ്റ് കൊണ്ട് ആക്രമിക്കുകയായിരുന്നു അജേഷിൻ്റെ ബന്ധുവായ സ്ത്രീയുമായി യുവാവ് സ്ഥിരമായി വഴിയിൽ സംസാരിക്കാറുണ്ടായിരുന്നു അത്രേ അത് ശബരിയാണെന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു അജേഷിൻ്റെ ആക്രമണം ആക്രമണമുണ്ടായ ദിവസം ശബരി അതുവഴി ബൈക്കിൽ പോകുന്നത് കണ്ട സുൽഫിത്ത് തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുന്നതിനിടെ സ്ഥലത്തെത്തിയ അജേഷ് ഹെൽമറ്റ് കൊണ്ട് ശബരിയുടെ തലയ്ക്ക് അടിക്കുകയായിരുന്നു തലയ്ക്ക് ഗുരുതരമായി പരുക്കേറ്റ ശബരി ബോധരഹിതനായി വീണിട്ടും യുവാവിനെ ആശുപത്രിയിൽ എത്തിക്കാൻ ആരും തയ്യാറായില്ല സുൽഫിത്തിനെ ഭയന്നാണ് നാട്ടുകാർ പോലും ശബരിയെ ആശുപത്രിയിലാക്കാത്തതെന്നാണ് ആരോപണം അരമണിക്കൂറിന് ശേഷം സംഭവസ്ഥലത്തെത്തിയ പോലീസാണ് ശബരിയെ ആശുപത്രിയിലെത്തിച്ചത് അപ്പോഴേക്കും രക്തം വാർന്ന് ശബരി അവശ്യനിലയിലെത്തിയിരുന്നു ചികിത്സയിലായിരുന്ന യുവാവ് കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു സംഭവശേഷമാണ് യുവതിയുമായി ബന്ധമുണ്ടായിരുന്നത് മറ്റൊരാൾക്കായിരുന്നുവെന്ന് തിരിച്ചറിയുന്നത് ശബരിക്ക് യുവ യുവതിയുമായോ ഈ സംഭവങ്ങളുമായോ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല അങ്ങനെ ശബരി എന്ന യുവാവിന് സദാചാര ഗുണ്ടായസത്തിൻ്റെ മറ്റൊരു ഇരയാകേണ്ടി വരുന്നു എന്ന് മാത്രം